ജർമ്മനി രാജ്യത്തെ അവസാന മൂന്ന് ആണവ നിലയങ്ങൾ കൂടി അടച്ചുപൂട്ടാനുള്ള നടപടികൾ തുടങ്ങി. എംസ്ലാൻഡ്, നെക്കവേസ്തീം, ടു ഇസ്സാർ ടു നിലയങ്ങളാണ് പൂട്ടുന്നത്. പരിസ്ഥിതിവാദികൾ ബർലിൻ ഉൾപ്പെടെ പ്രധാന നഗരങ്ങളിൽ ആഘോഷ റാലികൾ നടത്തി. അതേസമയം തീരുമാനം രാജ്യത്തിന് സാമ്പത്തികമായും വ്യാവസായികമായും തിരിച്ചടിയാകും എന്ന് വാദിക്കുന്നവരും ജർമ്മനിയിലുണ്ട്. അംഗല മെർക്കൽ ചാൻസലറായിരിക്കെ 2011 കൈക്കൊണ്ട തീരുമാനമാണ് നടപ്പാക്കുന്നത്. US ത്രീ മൈൽ ഐലൻഡ്, USSR ചെർണോബിൽ, ജപ്പാനിലെ ഫുക്കുഷിമ ദുരന്തങ്ങളാണ് ജർമ്മനിയെ ആണവ വിരുദ്ധ നിലപാടിൽ എത്തിച്ചത്. മൂന്ന് നിലയങ്ങളും കഴിഞ്ഞ ഡിസംബറിൽ പൂട്ടേണ്ടതായിരുന്നുവെങ്കിലും യുക്രൈൻ യുദ്ധം മൂലമുണ്ടായ ഊർജ പ്രതിസന്ധിയെ തുടർന്ന് നീട്ടുകയായിരുന്നു. തൽക്കാലം കൽക്കരി, പ്രകൃതിവാതകം എന്നിവ കൂടുതലായി ഉപയോഗിക്കേണ്ടി വരുമെന്ന് ജർമ്മൻ സർക്കാർ അറിയിച്ചിട്ടുണ്ട്. എങ്കിലും 2045 പൂർണ്ണമായും പരിസ്ഥിതി സൗഹൃദ ഊർജ സ്രോതസ്സുകളെ ആശ്രയിച്ച് കാർബൺ ന്യൂട്രൽ ആകുകയാണ് ജർമ്മനിയുടെ ലക്ഷ്യം. യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയം സ്ഥിതി ചെയ്യുന്നത് ഫിൻലൻഡിലാണ്. ഹെൽസിങ്കി യൂറോപ്പിലെ ഏറ്റവും വലിയ ആണവ നിലയം ഒൽക്കിലേറ്റോ 3 OL-3 എന്നും അറിയപ്പെടുന്നു. ഫിൻലൻഡിൽ പൂർണ്ണ പ്രവർത്തനക്ഷമമായിട്ടുണ്ട്. 1600 MW ഇതിന്റെ ശേഷി. ഫിൻലൻഡിലെ വൈദ്യുതി ആവശ്യത്തിന്റെ 14% ഇതിലൂടെ നിറവേറ്റാം എന്ന് കരുതുന്നു. ഉക്രൈൻ യുദ്ധത്തെ തുടർന്നുണ്ടായ അസ്വാരസ്യങ്ങളുടെ ഭാഗമായി റഷ്യ ഫിൻലൻഡിലേക്കുള്ള ഇന്ധന കയറ്റുമതി നിർത്തിയത് രാജ്യത്തെ ഊർജ മേഖലയെ ബാധിച്ചിരുന്നു. ഇതിന് ഭാഗിക പരിഹാരമാകുന്നതാണ് ഈ നടപടി. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.